അയ്യരെ പോലെ അപൂർവം ചിലർക്ക് മാത്രം അറിയാമായിരുന്ന സത്യം അവൻ അറിഞ്ഞത്. കാവേരി എന്റെ മോളല്ല എന്നുള്ള സത്യം അതറിയാവുന്നവന് ബാക്കി കഥകളും അറിയാം. രാമേട്ടനെ കൂടാതെ നാല് ബിസിനസ് പാർട്ട്നേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിലൊരാളാണ് രാമേട്ടനെ കൊന്നിരിക്കുന്നത്. അതിലിപ്പോ യാമിനിയായി നിറഞ്ഞാടുന്നവന്റെയും ബുദ്ധിയുണ്ട്. അത് കണ്ടെത്തണം, എന്നിട്ടേ അവൻ മരിക്കാവൂ. മൂന്ന് പേരും ഒത്തുകൂടിയിരിക്കുന്ന സമയം അത് മുതലാക്കണം. കൊല്ലാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കരുത്. എന്നെ തകർത്തവളുമാരാ മൂന്നെണ്ണം. അവരെ ഇല്ലാതാക്കാൻ ഇനി ഇതുപോലൊരു അവസരം വന്നെന്ന് വരില്ല. എടാ, കൊന്നാ പണിയല്ലേടാ. കൊല്ലാതിരുന്നാല പണി. ആ വീട് കത്തിക്കണം. ഷോർട്ട് സർക്യൂട്ട്. കാഴ്ചക്കാർ അങ്ങനെ ഒരു നിലപാടിലെത്തട്ടെ. താനും എനിക്കിപ്പം വരണം. എന്തിനു? ഗാന്ധാരി ഒതുങ്ങിക്കഴിഞ്ഞു. അവളിനി ശബ്ദിക്കില്ല. അതിനിടയിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഒരു ഭാര്യയെ സ്വന്തമാക്കുമ്പോൾ മൂന്ന് ഭാര്യമാരെ ഇല്ലാതാക്കുന്നു. മൂന്ന് പേരെയും കൊണ്ട് വന്നിട്ട് എന്നെ വിരട്ടാമെന്ന് കരുതി ഗാന്ധാരി. ഇപ്പൊ അവള് പ്രതിരോധത്തിലായി. സൂക്ഷിക്കണം, ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള സ്ത്രീയാ. എപ്പോഴാണ് നമ്മളെ പൊക്കിക്കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഭയന്ന കാര്യം നടക്കില്ലടൂ. നമ്മളെക്കാളും ഇപ്പൊ ഭയന്ന് ജീവിക്കുക ഗാന്ധാരി. എന്നുവച്ചാ അവൾക്കറിയാം കളിക്കുന്നത് ചില്ലറക്കാരനോടല്ലെന്ന്. എന്റെ ചരിത്രമൊക്കെ ഇപ്പൊ അവർ കൂടുതൽ മനസ്സിലാക്കി കാണുമല്ലോ. രഹനിയും രോഹിണിയും ലീനയും കഥകൾ പറഞ്ഞപ്പോ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ പോകുന്നു. മരിക്കാതെ രക്ഷപ്പെട്ട മൂന്ന് പേരുടെയും മരണം നമ്മൾ ഉറപ്പാക്കുന്നു. എന്താടാ ഇതെന്ത് രാത്രിയിൽ ഹർത്താല? വശക്കേടാണല്ലോടാ, ശകുരപ്പഴാണല്ലോ. ഓടിക്കളഞ്ഞല്ലേ, പിന്നെ ഓടാന്. ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ നിന്റെ ഒപ്പം നിന്നിട്ട് അടി കൊള്ളണ്ടേ? എടാ, അവന് കൊല്ലണമെന്നില്ലടാ, കൊല്ലാതെ കൊല്ലുക, അതാണ് അവന്റെ ലക്ഷ്യം. പോണോ? ചൂടാവല്ലേ, എന്തായാലും പണി പാളിയല്ലോ, നമുക്ക് തിരിച്ചു പോവാം. തന്നെയൊക്കെ കൂട്ടുപിടിച്ച് എന്നെ അടിക്കണം. എടാ, ഇനി ഞാനെന്ത് ചെയ്ത്? നീ എപ്പോ രഹനനെ കൊല്ലാൻ ശ്രമിച്ചാലും ഓട്ടനെ അവനതറിയും, നിന്നെ ചതച്ചിട്ട് പോവുകയും ചെയ്യും. ഇനി താനാണോ കൃത്യമായ വിവരങ്ങൾ അവന് കൊടുക്കുന്നത്? ഇനി എന്റെ നെഞ്ചത്തെ കയറ്, വേറെ പണിയില്ല. ഇന്നത്തെ കയറി, ഞാൻ ബൈക്ക് ഓടിച്ചോളാം.
നീ പറഞ്ഞത് ചുമ്മാ ഇരുന്നാ മതി, ഇടി കുറെ കിട്ടിയതല്ലേ. ഇടി എന്നാലും അവൻ ആരാടോ? അവൻ ആരാണെന്ന് അവനെ അറിയോ? നമുക്കറിയാൻ പാടില്ലല്ലോ. നല്ല ഇടിയും തന്ന് നിന്റെ പ്ലാൻ പൊളിക്കുന്ന ഒരാൾ. വണ്ടി എടുക്കടോ. ആ കേറ്, നോക്കിയിരിക്കണേ. അവൻ കൊണ്ടുപോയി തിന്നിട്ടേനെ ഉണ്ടാ, നമുക്ക് രണ്ടിയിൽ ഉണ്ട മേടിക്കാന്ന്. ധൈര്യമായിട്ടിരി പോണോ. വീടല്ലേ നന്നായിട്ട് എണ്ണയിട്ടും തടവേണ്ടി വരും. പോലീസ് ജീപ്പാണല്ലോടാ പണി പാളി. മുന്നോട്ട് തന്നെ വിട്, ഭയക്കാതെ. ഭയന്ന പ്രശ്നമാ. ഞാൻ കണ്ടടി കണ്ട്, ഇവിടെ വന്നിട്ട് പോയ ശരത്തിനെ ഞാൻ കണ്ട്. സാരമില്ല, അങ്ങനെ സംഗതി സ്മൂത്തായിട്ട് പോട്ടെ. വലിയൊരു എസ്ഐ, അവനൊരു പിടികിട്ടാ പുള്ളിയല്ലേ. അണ്ണനെ പിടിച്ചുകൂടായിരുന്നു. അവനെ പിടിച്ച് ജയിലിലോട്ട് പറഞ്ഞു വിട്ടാ നീ പിന്നെ ആരുടെ കൂടെ ഒളിച്ചോടി പോവും? നീ ഇനി പോയേ പറ്റൂ, നിന്നെ സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനും ബന്ധപ്പെരീന്നനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഏത് പേപ്പറിൽ വേണമെങ്കിലും സൈൻ ചെയ്തു തരാം. എന്ന് വെച്ചാ ഒരു വട്ടനെ എത്ര നാളാ സഹിക്കുന്നത്? നിന്റെ അപ്പനില്ലേ വീട്ടില്? ഉണ്ട്. അങ്ങനെയാടി വട്ടൻ, അതുകൊണ്ടാടി വഴി വെളിച്ച് ഒരുത്തി എന്റെ തലയെ കെട്ടിവെച്ചത്. കുറെ നാളായിട്ട് ഞാൻ സഹിക്കോ. അവൻ മരിച്ചു എന്ന് അറിഞ്ഞതിൽ പിന്നെ മൊത്തത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതാ ഇപ്പൊ പോയിരിക്കുന്നത്. ബന്ധം പിരിയാൻ പോവല്ലേ, പിന്നെ നിനക്ക് മനസമാധാനത്തോട് മനസമാധാനമായിരിക്കും. നിങ്ങളെ പോലെ ഉള്ളവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലണം. നിന്നെ പോലെ ഉള്ളവന്മാരെ ചുട്ടുകൊല്ലണം, ജീവനോടെ ചൂടക്കി വെക്കണം. എന്റെ അച്ഛനോടും ആങ്ങളമാരോടൊക്കെ ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ തല്ലി വശം കെടുത്തിട്ട് എന്നെയും വിളിച്ചോണ്ട് പോകും അവര്. ഒരു എസ് ഐ ആയ എന്നെ നിന്റെ അച്ഛനും ആങ്ങളമാരും തല്ലിയിട്ട് പോവും. എങ്കി അവന്മാര് മഞ്ഞപ്പാല് തുപ്പും. ഒന്നാമത് നിന്നെ അവരൊക്കെ കൂടി ഇങ്ങനെ വളർത്തിയതിന്റെ കലിപ്പ് തീരാതിരിക്കും എനിക്ക്. അതിന്റെ കൂടെ എന്നെ ചോദ്യം ചെയ്യാനെങ്ങാനും വന്നാ ഞാൻ ആരാണെന്ന് എല്ലാരും അറിയും. നിങ്ങളെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയിക്കാൻ ഒന്നുമില്ല. മടുത്ത് കഴിഞ്ഞു എനിക്ക്. ലോകം മുഴുവൻ ബന്ധമുള്ള ഒരു പെണ്ണുപിടിയനെ കൊലയാളിയെ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ എന്നെ നിങ്ങൾ ഏത് രീതിയിലാ കാണുന്നത്? നിന്നെ വിളിക്കേണ്ട പേര് ഞാൻ നിനക്ക് പറഞ്ഞുതരാനോ? അതുകൂടെ പറഞ്ഞതാ, അതും കോടതിയിൽ പറയാന്. കാക്കിട്ടവന്റെ വൃത്തികെട്ട സ്വഭാവം എല്ലാവരും അറിയട്ടെ. എന്റെ സ്വഭാവം മോശമായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കില്ലായിരുന്നു. കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഇപ്പൊ ഇവിടെ അവൻ താവളമാക്കിയിട്ടുണ്ട്. ഇതൊരു പോലീസുകാരന്റെ വീടായതുകൊണ്ട് ആരും ഇങ്ങോട്ട് നോക്കത്തില്ല, സംശയിക്കത്തില്ല. ഇപ്പൊ നീ എന്നെ വിട്ടു പോകാതിരിക്കാനല്ല, ഒന്ന് ഒഴിഞ്ഞു പോണേന്ന് പറഞ്ഞാ ഞാൻ ഗണപതിക്ക് തേങ്ങടിക്കുന്നെ. കൂൾ കൂൾ, യു ക്യാരി ഓൺ, കണ്ടിന്യൂ കണ്ടിന്യൂ, കുഴപ്പമൊന്നുമില്ല. അനങ്ങാതെ കിടന്നോ. എങ്ങോട്ടിരിഞ്ഞാലും അവൻ പിന്നാലെ ഉണ്ടല്ലടാ. കൊല്ലണമെങ്കിൽ അവൻ എന്നെ കൊല്ലാലോ, അതെന്താ ചെയ്യാത്ത?
നിന്നെ കൊല്ലാതെ കൊല്ലണമെന്നായിരിക്കും ആരെങ്കിലും പറഞ്ഞേക്കണത്. മുമ്പ് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അന്ന് അജ്ഞാതനായിട്ട് നിന്നത് നന്ദന. ഇവിടെയും അവൻ തന്നെയായിരിക്കും എന്ന് എന്റെ സംശയം. ഏയ് അല്ലടോ, അവന്റെ ഇടിയുടെ വെയിറ്റ് ഒക്കെ എനിക്കറിയാം. ഇത് അവനല്ല, അത് ഉറപ്പാ. പിന്നെ അവനെ കാരണം ജീവിക്കാൻ പറ്റാതായി. ഇത് തന്നെയാണ് മറ്റുള്ളവർ നിന്നെ പറ്റി പറയണത്, നീ കാരണം ജീവിക്കാൻ പറ്റാതെയായിന്ന്. എടോ, നമ്മുടെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. അല്ലെങ്കിലും മനുഷ്യൻ അങ്ങനെ ആണല്ലോ, അവനവൻ ചെയ്യുന്ന തെറ്റ് ആരെങ്കിലും സമ്മതിക്കൂ? സാധ്യത കുറവാടോ? ഇവിടെ നമുക്കുണ്ടാകുന്ന വിഷമത്തെ പറ്റി, തിരിച്ചടിയെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റൊന്നിനും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. അതെടുക്കടോ. ഓ, വേറൊരു മാറണം വിളിക്കുന്നു. എസ് ഐ ബലരാമൻ. ദേ, നീ അയാളുടെ മുമ്പിൽ യാമിനിയാണേ. അറിയാവോ? ഹലോ സർ. യാമിനി എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ സർ? കണ്ടു ഞാനും അവനെ, ആ പെണ്ണുപിടിയനെ. കൂടെ അവന്റെ ശിഖരി ഉണ്ടായിരുന്നു, പുത്തൂർ ദിനകരൻ. എവിടെ വെച്ചാ കണ്ടത്? ഇന്ന് രാത്രി റോഡിലൂടെ വരുമ്പോ അവന്മാരെ എന്നെ കണ്ടില്ല. സാറിന്റെ വീട്ടിൽ പോയിട്ട് വന്നതായിരിക്കും. സംശയമുണ്ടോ? അവള് പോകട്ടെ, ബന്ധം തുടരട്ടെ. എനിക്ക് ഇനി യാമിനിയുണ്ടല്ലോ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീശരായി നിൽക്കുമെൻ മുന്നിൽ നമ്ര നക്ഷത്ര കന്യകൾ. ഹലോ, നല്ല പാട്ട്. നേരെ കാണുമ്പോഴും പാടണേ. എന്നാ ഗുഡ് നൈറ്റ് സർ. ഓ, പുല്ലന്റെ പാട്ട്. അയാള് നമ്മളെ കണ്ടെന്നു. അപ്പൊ ജീപ്പിൽ വന്ന അയാളായിരിക്കോ? ഓ, ഇവനെ കൊണ്ടൊക്കെ മടുത്തു. സ്വന്തം ഭാര്യ വിശ്വാസമില്ലാത്തവൻ. നിന്നെ പോലെ ഒരുത്തൻ വീട്ടിൽ കയറി പോയാ ആരായാലും അങ്ങനെ ആയി പോകും മോനെ. ഗാന്ധാരി അമ്മ, നിങ്ങൾ മൂന്നുപേര് അങ്ങോട്ട് ചെല്ലണമെന്നും അവിടെ താമസിക്കണമെന്നും പറഞ്ഞതിന്റെ പിന്നില് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. ഗൗഡാങ്കള് രഹനെ കുറിച്ച് നല്ലൊരു ചിത്രം ഗാന്ധാരി അമ്മയ്ക്ക് കൊടുത്തിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളെ പറ്റിയും പറഞ്ഞു. അതുകൊണ്ടാവണം ഞങ്ങളെയൊക്കെ കാണണമെന്ന് അമ്മയ്ക്ക് തോന്നിയത്. എന്തൊരു ചൈതന്യമുള്ള അമ്മയാ. അതുകൊണ്ട് തന്നെയാ മുതിർന്നവർക്ക് പോലും അമ്മയെന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്നെ കമ്പനിയുടെ ജിയമാക്കാൻ തീരുമാനിച്ചിരിക്കും അമ്മ. സ്വന്തമായിട്ട് തേടിപ്പിടിച്ച ജോലിയാണെങ്കിലും അതൊരു ഭാഗ്യായി അല്ലേ? ഗാന്ധാരി അമ്മ പറഞ്ഞതുപോലെ അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നോ രണ്ടുപേരും? അതാ ആലോചിക്കാവുന്ന കാര്യാ. അവിടെയും നിങ്ങൾക്കൊക്കെ ഭീഷണിയായിട്ട് ഒരുത്തനുണ്ട് ഈ പ്രദേശങ്ങളിൽ തന്നെ. ഗാന്ധാരി അമ്മ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുമ്പോഴും ശത്രുവിനെ കുറിച്ച് ചിന്തിക്കണം. മറവ് പറ്റി നടക്കുന്നവനാ, വലിയൊരു ഫോഴ്സിന്റെ കണ്ണു വെടിച്ച് ജീവിക്കുന്നവനാ. അവന്റെ മുന്നിൽ ഇനി ഒറ്റ ലക്ഷ്യമേ കാണൂ, നമ്മുടെ എല്ലാവരുടെയും മരണം. മക്കളെ എടുത്ത് കഴുകി. അമ്മച്ചി,
വേണ്ട, മോളോടിച്ചോ. അവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോ മുതൽ സ്വസ്ഥത പോയതാ, മനസമാധാനം പോയതാ. എന്ന് വച്ചാ അവൻ ചെയ്തതിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോ ആർക്കെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? തനി സാത്താനല്ലയോ. അവൻ ജീവനോട് ഉണ്ടെങ്കിൽ നയനുമായിട്ട് അവന് കണക്ഷൻ കാണും. അതുകൊണ്ട് നയന പലരെയും വിളിക്കുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനൊരു സംസാരം ഞാൻ കേട്ടില്ല. പണത്തിന് വേണ്ടിയല്ലേ അവൾ അവനെ സ്വാധീനിച്ചത്? ഇപ്പൊ അവൾക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഇനി അവനുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമുണ്ടോ? അതും ശരിയാ. നരൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഗാന്ധാരി അമ്മയ്ക്ക് ശരത്തിനെ കുറിച്ച് എന്തോ അറിയാമെന്ന്. അവൻ തറപ്പിച്ച് പറയുകയും ചെയ്തു ആ ദ്രോഹി ജീവനോടെ ഉണ്ടെന്ന്. അതിപ്പോ സത്യമായില്ലേ? മോചിതയും നരനെ ഒന്നിക്കാൻ പോകുന്നു മണത്തറിയ, എന്നിട്ട് ആ ദിവസം തന്നെ അവിടെ എത്തുക, അവനെ കൊല്ലാൻ ശ്രമിക്കുക. ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. എസ് ഐ ബലരാമനാണല്ലോ. ഹലോ, എന്താ സാർ? ശരി സാർ, ഞാൻ ഉടനെ വരാം. ഓക്കെ സാർ. അയാൾക്ക് എന്നെ ഉടനെ കാണണമെന്ന്. ശരത്തിനെ കുറിച്ച് പറയാനല്ലാതെ സാറിനെ അയാൾ ഒരിക്കലും വിളിക്കില്ല. ഞാൻ ഒന്ന് പോയിട്ട് വരാം. മോനെ സൂക്ഷിക്കണേ, ഇപ്പൊ നല്ലവനായെങ്കിലും മുമ്പ് ശരത്തിന് വേണ്ടി ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുള്ളവനെ ആ പോലീസുകാർ. ഇതുങ്ങളുടെയൊക്കെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. അവന്റെ മരണ വാർത്ത കേൾക്കാതെ മരിച്ചു കിടക്കുന്ന ആ നാശം പിടിച്ചവനെ കാണാതെ ആർക്ക് സ്വസ്ഥത കിട്ടില്ല. ദൈവത്തിന് പോലും വേണ്ടാത്തൊരു പിശാച, കൊല്ലാനായി അലഞ്ഞുതിരിയുന്ന ജീവനുള്ള ഒരു ആത്മാവ്. ചത്തിട്ടില്ല, അത് വെറും പറച്ചിലല്ല. അവൻ ജീവനോടെ ഉണ്ട്, ഞാൻ നേരിൽ കണ്ടു അവനെ അവന്റെ ശിങ്കിടിയും. ആ ഫ്രോഡ് ക്ലീൻ ഷേവായിപ്പോ, മീശയില്ല, താടിയില്ല. നരന്റെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? ഇനി അവനെ പറ്റി പറയാനെന്താ? അവൻ ജീവനോടെ ഉണ്ട്. തിരുവനന്തപുരത്തും കോട്ടയത്തുമായിട്ട് അവൻ ഷട്ടിൽ അടിക്കുവാണോ? കരമാർഗം അവൻ എന്തായാലും സഞ്ചരിക്കാൻ പറ്റില്ല. ഇനി വള്ളത്തിലോ ബോട്ടിലോ മറ്റോ കയറി പോവാണോന്നറിയില്ല. കരയെ വെള്ളം വിഴുങ്ങുമെന്ന് ഉറപ്പായതുകൊണ്ട് ഇപ്പൊ വെള്ളത്തെ സ്നേഹിച്ചു തുടങ്ങിക്കാണോ അവൻ? അല്ല, ശരിക്കും പറഞ്ഞാൽ അവനൊരു പ്രളയമാണല്ലോ, മുന്നറിയിപ്പില്ലാതെ വരുന്ന ആപത്താണല്ലോ. ഇങ്ങനെ അവനെ ഭയന്ന് നടക്കാതെ അവനൊന്ന് പൊക്കിക്കൂടെ സാറേ. എവിടാണെന്ന് പറഞ്ഞ് പൊക്കും? CCTV പോലും തെളിയാത്തവനാ, അവനെ എവിടെ കൊണ്ടിട്ട് പിടിക്കാനാ? സാർ അപ്രതീക്ഷിതമായിട്ട് സാറിന് വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്ക്, അവിടെ കാണും ചിലപ്പോ അവനെ. അതെ, എന്നെ ഇവിടേക്ക് പ്രഷർ ചെലുത്തി ട്രാൻസ്ഫർ ചെയ്തത് അവളാ. അതിന്റെ പിന്നില് അവനെ കാണുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മൾ ആണുങ്ങളല്ലേ, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും ഒരു സുന്ദരിയായിട്ട് പ്രണയത്തില്ല, പകരത്തിന് പകരം. അതുകൊണ്ട് അവളെ ഏത് വഴിക്ക് വേണേലും പോക്കോട്ടെ, ഞാനത് കെയർ ചെയ്യുന്നേയില്ല. എന്ന് വെച്ച് ഒരു പിടികിട്ടാ പുള്ളിയെ വെറുതെ വിടുകയാണോ സാറേ? ജീവിക്കാൻ അനുവദിക്കുകയാണോ? ഇന്നലെ നരനുണ്ടായ അനുഭവം നാളെ സാറിന് ഉണ്ടാവരുത്. അന്ന് അവന്റെ കടയിൽ നിന്നും നരൻ രക്ഷപ്പെട്ടു, എന്നാ നാളെ സാറിന് ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. പോലീസുകാരനാ,
കാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഉള്ളത് പറയാലോ, എനിക്ക് അവനെ പേടിയാ. അവനെ ഏറ്റവും വലിയ ഭീരു. ചങ്കൂച്ച ഉള്ളവനാണെങ്കിൽ ഈ രീതിയിലൊന്നും സഞ്ചരിക്കില്ല. പല പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കി ഒന്നിച്ച് ജീവിക്കുന്നവനെ ആണെന്ന് വിളിക്കും വിവരമില്ലാത്തവർ. എന്ന യഥാർത്ഥ പുരുഷൻ ഒരു പെണ്ണിനെ മാത്രമേ മോഹിക്കൂ, അവളുമായി മാത്രമേ ജീവിതം ആസ്വദിക്കൂ. എന്ന് വെച്ചാ സാർ ഇപ്പൊ കാണിക്കുന്നത് ആണത്തില്ലാത്ത പരിപാടിയാണെന്നർത്ഥം. പിന്നെ എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുമ്പോ ഞാൻ എന്തിനാണ് സാറേ? അവളുമായിട്ട് നിയമപരമായിട്ട് പിരിഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം. അതിലേക്കാണ് എന്റെ പോക്ക്. അവളെ കളഞ്ഞിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവളെ സ്വന്തമാക്കും. യാമിനിയെ അതിനു മുമ്പ് വേറൊരുത്തന്റെ വെടി കൊണ്ട് ചാവാതിരിക്കാൻ നോക്ക്. അവൻ ഭീഷണിപ്പെടുത്തിയ നയനയ്ക്ക് സറണ്ടർ ആവേണ്ടി വരും. പല കാര്യങ്ങളിലും അവനെ സഹായിക്കേണ്ടിയും വരും. പിടിക്കപ്പെടാതിരിക്കാൻ പെൺവേഷം വരെ കെട്ടുവാൻ. ഇപ്പം മീശയും താടിയൊന്നും ഇല്ലെന്നാ കേട്ടത്, അതുകൊണ്ട് പ്രത്യേകിച്ചു. യാമിനിയായി നിന്നുകൊണ്ട് അവളുടെ തല തകർക്കണം.